മലയാളി പെന്തക്കോസ്റ്റൽ യൂത്ത് ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ എല്ലാ മാന്യ സ്നേഹിതർക്കും ഗുജറാത്തിൽ നിന്നുള്ള പ്രഭാത വന്ദനങ്ങൾ. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ലൈവിൽ ദൈവജനവുമായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് മാനിക്കട്ടെ. ഇതിൻ്റെ എല്ലാ അഡ്മിൻസിനും ക്രിസ്തുയേശുവിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് പകൽ ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ നീതി എന്ന ആവശ്യത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യട്ടെ. കഴിഞ്ഞ ചില നാളുകളായി, ചില ദിവസങ്ങളായിട്ട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള വിവിധ പ്രഭാഷണങ്ങൾ നമ്മൾ ഇതിനോടകം ശ്രദ്ധിച്ചു കഴിഞ്ഞു. വീണ്ടും ദൈവത്തിൻ്റെ നീതി, ഗോഡ്സ് റൈച്ചസ്നസ് എന്ന വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. സെലക്ട് ചെയ്തിരിക്കുന്ന പാസേജ് റോമൻസ് ചാപ്റ്റർ 10:3 ആണല്ലോ. റോമാലേഖനം 10:3 വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ച വാക്യം ആണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. 3 ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: അവൻ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇവിടെ ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ്റെ നീതിയും, ഇങ്ങനെ രണ്ടു തരത്തിലുള്ള നീതിയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതിയുമുണ്ട്, മനുഷ്യൻ്റെ നീതിയുമുണ്ട്. മനുഷ്യൻ്റെ നീതി പ്രവൃത്തികളെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ നീതി കറ പുരണ്ട തുണി പോലെ ആയിത്തീരുകയാണ്. അവൻ എത്ര നീതി പ്രവൃത്തികൾ ചെയ്യുവാൻ ശ്രമിച്ചാലും മനുഷ്യൻ പരാജയപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ്റെ നീതിയെ കവിയുന്ന ഒരു ദൈവത്തിൻ്റെ നീതിയുണ്ട്. അതിലാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ അവഗാഹമുള്ളവരായി തീരേണ്ടതും. പലതരത്തിലുള്ള നീതി പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് മനുഷ്യൻ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ മനുഷ്യൻ എന്തെല്ലാം നീതിപ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അതെല്ലാം കറപുരണ്ട തുണി പോലെ ആയിത്തീരുകയാണ്. അതല്ലെങ്കിൽ അത് അനീതിയായി തീരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 4 ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു. 5 ന്യായപ്രമാണത്തിൻ്റെ നീതിയെ കുറിച്ച് പറയുന്നത്, അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. ലേവ്യാപുസ്തകം 12 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 6 വിശ്വാസത്താലുള്ള നീതിയെക്കുറിച്ച് 6 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: വചനം നമുക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ആവർത്തന പുസ്തകം 30 അതിൻ്റെ 14 അതിനാധാരമായി നമുക്ക് ഉദ്ധരിക്കുവാനായിട്ട് കഴിയുന്ന വാക്യം. ഏറ്റവും അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ എന്താണ് മനുഷ്യൻ്റെ നീതി, മനുഷ്യൻ എന്താണ് നീതി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇനി ഒരുവൻ എല്ലാം തികഞ്ഞവനാണെന്ന് അവകാശപ്പെട്ടാലും അവൻ നീതിമാനാകത്തില്ല. അവനെല്ലാം പൂർണ്ണനാണെന്ന് അവകാശപ്പെട്ടാലും അവൻ നീതിമാനാകുകയില്ല എന്നുള്ളതാണ് വാസ്തവം. റോമാലേഖനം മുഴുവനായി നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും മനുഷ്യൻ നിർവഹിക്കുവാൻ ആഗ്രഹിച്ച നീതിയെക്കുറിച്ചുമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ എവിടെ പരാജയപ്പെട്ടോ അവിടെ ദൈവം തന്നെ നീതി ഉറപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. റോമാലേഖനത്തിൽ പ്രത്യേകിച്ച് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. വിശ്വാസത്താൽ എങ്ങനെ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളത് അബ്രഹാമിനോടുള്ള ബന്ധത്തിലുള്ള ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് ആ കാര്യം വളരെ വ്യക്തമായി സുവ്യക്തമായി നമുക്ക് വരച്ചു കാട്ടിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പ്രത്യേകിച്ച് 4 വിശ്വാസത്താലുള്ള നീതീകരണം എങ്ങനെയാണ് അബ്രഹാം പ്രാപിച്ചതെന്നതിനെ കുറിച്ച് 4 നമ്മൾ പഠിക്കുന്നു. അതിൽ 17 വാക്യം മുതൽ വായിക്കുമ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവം തന്നെ നീതി വെളിപ്പെടുത്തിയെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 15 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്:
അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ്. റോമാലേഖനത്തിലും അത് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ്, അത് അബ്രഹാമിനെ ഉദ്ദേശിച്ച് മാത്രമല്ല നമ്മെ ഉദ്ദേശിച്ചു കൂടെയാകുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നീതി ഒരു മനുഷ്യനിൽ ദൈവം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരു പ്രത്യേകമായ ഒരു വിഭാഗത്തിന് വേണ്ടിയോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വ്യക്തിക്ക് വേണ്ടിയോ അല്ല, പ്രത്യുത നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വിചാരിച്ചു കൂടെയാകുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകാതിരിക്കട്ടെ. അപ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ കഴിയുന്ന ഒരു നല്ല പുസ്തകമാണ് റോമാലേഖനം. വിശുദ്ധ പൗലോസിനെ കുറിച്ച് വളരെ വ്യക്തമായും ആധികാരികമായും ഈ പുസ്തകത്തില് വരച്ചു കാട്ടിയിരിക്കുന്നത് നമ്മൾ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുമ്പോൾ യാക്കോബിന്റെ ലേഖനത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഭാഗത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. യാക്കോബിന്റെ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവൃത്തിയാനുള്ള നീതീകരണത്തെ കുറിച്ചാണ്. പ്രവൃത്തിയിലൂടെ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ ഊന്നൽ നൽകി ലേഖന കർത്താവ് എഴുതിയിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് തന്നെ യാക്കോബിന്റെ ലേഖനം 2:17 പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ നീതി, ഈ നീതി എന്നതിന് യവനായ ഭാഷയിൽ ഡിക്കായോസുനെ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ നീതി, അവൻ നീതിമാനാണ്, അവൻ നീതി പ്രവർത്തിക്കുന്നവനാണ്, അവൻ നീതി ഇഷ്ടപ്പെടുന്നവനാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ പഠിക്കുവാനിടയായി തീരുന്നുണ്ട്. ദൈവത്തിന്റെ നീതി, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ നീതി അത് ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ നീതി ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായ ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുതിയ നിയമത്തിൽ അത് സുവിശേഷങ്ങളിലൂടെ വെളിപ്പെട്ട്, അത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ നീതി ന്യായപ്രമാണത്തിൽ ബന്ധിക്കപ്പെട്ട്, ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി നിലനിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ അത് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട് വരികയാണ്, അത് നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. അത് ആത്മാവിനാൽ വെളിപ്പെടുത്തി, പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി നമ്മുടെ പക്കൽ അത് ബലമേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ന്യായപ്രമാണം പുറമേയുള്ള ബാഹ്യമായ കുറെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു നീതിയായിട്ടാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നു. ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയുന്നത് ബാഹ്യമായ ആചാരങ്ങൾക്ക്, പെരിഫറലായിട്ടുള്ള സൂപ്പർഫ്ലൂസ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഉപരിവിപ്ലവമായ കുറെ ആത്മീയതയുടെ പരിവേഷം നൽകുവാൻ ആഗ്രഹിക്കുന്ന കുറെ ന്യായപ്രമാണ സംബന്ധിച്ച നിയമസംഹിതയില് അത്തരത്തിലുള്ള തത്വസംഹിതയിൽ അധിഷ്ഠിതമായി ഒതുങ്ങിപ്പോകുന്ന ഒരു നീതിയായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആത്മീയതയുമായിട്ട് മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടെന്ന യഥാർത്ഥ നീതിബോധത്തെ കുറിച്ചും ആത്മീയതയെ കുറിച്ചുമുള്ള കാഴ്ചപ്പാടില്ലാതെ അത് അവിടെ തന്നെ പരിമിതപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ആത്മീയത എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവോ അതുമായിട്ട് യോജിച്ചു പോകാൻ കഴിയാതെ പല മേഖലകളിലും അതിൽ തന്നെ അത് പരിമിതപ്പെട്ടു പോവുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയതയുമായി അതിന് കാര്യമായ ബന്ധമൊന്നുമില്ല. പുറമേയുള്ള കുറെ ആചാരങ്ങൾ, മനുഷ്യനെ അടിച്ചേൽപ്പിക്കുന്ന കുറെ ആചാരങ്ങളും കുറെ അനുഷ്ഠാനങ്ങളുമുണ്ട്, അത് ചെയ്താൽ എല്ലാമായി എന്നുള്ള ഓരോ ചിന്തയിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലം. അത് ചെയ്യുവാൻ അവൻ നിർബന്ധിക്കപ്പെട്ടു. അത് ചെയ്യാത്തവന് ചില സമയങ്ങളിൽ അവന്റെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് മരണയോഗ്യനായി തീരുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ പുതിയ നിയമം വിവക്ഷിക്കുന്ന ആത്മീയത എന്ന് പറയുന്നതും ദൈവിക നീതി നിർവഹിക്കപ്പെടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഹൃദയത്തിനുണ്ടാകുന്ന രൂപാന്തരമാണ്, ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും കർമ്മ ആചാരങ്ങളല്ല, ഹൃദയത്തിനുണ്ടാകേണ്ടുന്ന പരിച്ഛേദനയാണ്. മാത്രമല്ല അത് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ എങ്ങനെ രൂപീകരിക്കുന്നു, എങ്ങനെ ഒരു തന്റെ സ്വഭാവത്തിന് എങ്ങനെ മാറ്റം കൊണ്ടുവരുന്നു എന്നതിലേക്കും അത് പ്രത്യക്ഷമായി വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമം വിവക്ഷിക്കുന്ന ആത്മീയത അഥവാ ദൈവത്തിന്റെ നീതി എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തന്നെ
ആഗമാനം രൂപപ്പെടുത്തുന്ന രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക്, ബാഹ്യ ആചാരങ്ങളെക്കാൾ ആന്തരിക ശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് യേശു കർത്താവ് തന്നെ ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധീകരണം, ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന വിഷയത്തെ ഇവിടെ പൗലോസ് വളരെ പ്രത്യേകമായിട്ട് ഊന്നി പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിച്ച 10-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ അവരുടെ സ്വന്തം നീതിയിൽ ഊന്നുവാനിടയായി തീർന്നു എന്ന് നമ്മൾക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞ, അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിച്ചില്ല. അപ്പോൾ സത്യം അവർക്കറിയാം, ദൈവത്തിന്റെ നീതി എന്താണെന്ന് അറിയാം. ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെട്ടാൽ എന്ത് മാറ്റമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത് എന്നതിനെ കുറിച്ച് അറിയാം. പക്ഷേ അതിനെ വേണ്ട രീതിയിൽ മുഖവിലക്കെടുക്കാതെ അതിനെ തള്ളിക്കളയുന്ന ഒരു സമൂഹമായിട്ടാണ് അവരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അവർക്ക് അറിയാമെങ്കിലും ഒരിക്കൽ പോലും അത് ചെയ്യുവാൻ കൂട്ടാക്കാതെ തള്ളിക്കളയുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിക്ക് നേർ വിപരീതമാണ് സ്വന്തം നീതി എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് റൈറ്റിയസ്നെസ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഗോഡ്സ് റൈറ്റിയസ്നെസ്. ദൈവത്തിന്റെ നീതിക്ക് വിപരീതമാണ് സ്വന്തം നീതി. സ്വന്തം വിവേകത്തിൽ ഊന്നുന്ന മനുഷ്യൻ, സ്വന്തം നീതിയിൽ ആശ്രയിക്കുവാനിടയാകുന്നവൻ, ദൈവത്തിന്റെ നീതി തന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അതിനവന് പറയുവാൻ പല ന്യായങ്ങൾ കാണാം, അവൻ അവന്റേതായ രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന പല കാര്യങ്ങൾ കാണാം. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതോടുകൂടെ ദൈവത്തിന്റെ നീതി അവൻ നിഷേധിക്കുകയാണ്, അവൻ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന് ഓർക്കണം. പരീശന്മാരെ കുറിച്ച് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് എന്താണ്? പരീശന്മാരുടെ പ്രാർത്ഥന സ്വയനീതിയിൽ ഊന്നിക്കൊണ്ടുള്ളതായിരുന്നു. അവർ ഉപവസിക്കുമായിരുന്നു. അവരവർ പറയുന്നു, ഞങ്ങള് കൃത്യമായി ഉപവസിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഉപവാസം മനുഷ്യനെ കാണുവാൻ വേണ്ടി, സ്വയനീതി വെളിപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു. അവർ ദാനം ചെയ്യുന്നവരായിരുന്നു, കൃത്യമായി പതാരം കൊടുക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരായിരുന്നു. ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ കൃത്യമായി ചെയ്യുന്നതിൽ വീഴ്ച വരുത്താതെ മുന്നോട്ട് പോകുവാൻ കാർക്കശ്യം കാണിക്കുന്ന അവർ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ ഉപദേശങ്ങളെ സാംശീകരിച്ച് അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്ന കാര്യത്തിൽ അവര് പരാജയപ്പെട്ടു പോയതും യേശു കർത്താവ് അവരെ നോക്കി തന്നെ അവർക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഭാഗവും മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അവരുടെ സ്യൂഡോ സ്പിരിച്വാലിറ്റി, അവരുടെ കപട ആത്മീയതയെ, ആ പൊയ്മുഖത്തെ കർത്താവ് വലിച്ചു കീറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ ഉപവാസവും ഇവരുടെ ദാനം ചെയ്യലും ഇവരുടെ ദശാംശവും മറ്റു കാര്യങ്ങളും എല്ലാം സ്വയനീതി വെളിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്തതായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അവരുടെ ഹൃദയത്തിന് രൂപാന്തരം വന്നിരുന്നില്ല. മത്തായി സുവിശേഷം 23-ാം അധ്യായം ശാന്തമായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അവരുടെ കവട ഭക്തിയുടെ ആ അതിനെ എത്രമാത്രം ഗൗരവ പ്രാധാന്യത്തോടെയാണ് കർത്താവ് അതിനെതിരെ സംസാരിക്കുന്നത്. പുറമേയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് അമിത പ്രാധാന്യം നൽകുന്നവരായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും. എന്നാൽ അതൊരിക്കൽ പോലും തങ്ങളുടെ ജീവിതത്തില് നടപ്പിലാക്കുവാൻ അവരൊരിക്കലും ശ്രമിച്ചിരുന്നില്ല. മറ്റുള്ളവരുടെ മേലെ ഇമ്പോസ് ചെയ്യുന്ന, മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രത്യേകമായ നിയമസംഹിതയുടെ കാവലാളായിട്ടാണ് അവർ നിന്നത്. പക്ഷെ അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയില്ല. ഇവിടെ ദൈവത്തിന്റെ നീതി നിഷേധിക്കപ്പെടുകയാണ്, ഇവിടെ ദൈവത്തിന്റെ നീതി അവർ തള്ളിക്കളയുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ ഹൃദയം ഒരിക്കൽ പോലും ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നില്ല. അപ്പോൾ കനമായ വിഷയങ്ങളെയൊക്കെ അവർ ലാഘവത്തോട് കാണുകയും വളരെ ലഘുവായി തോന്നേണ്ടുന്ന വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന കാര്യമാണ് നമുക്കവിടെ പരീശന്മാരുടെ അനുഭവത്തോട് ബന്ധത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളെ പ്രഭുവീകരിക്കുകയും എന്നാൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളെ വളരെ ലാഘവത്തോടെ കാണുന്ന മനുഷ്യനെ ഇന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ സ്വയനീതിയിൽ അധിഷ്ഠിതമായി പോകുന്നവന്
ദൈവത്തിന്റെ നീതി അവന്റെ ജീവിതത്തിൽ നിർവഹിക്കുവാനായിട്ട് നടപ്പിലാക്കുവാനായിട്ട് സാധ്യമല്ല. ഇനി എന്താണ് ദൈവത്തിന്റെ നീതി? പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിന്റെ നീതി എന്നുള്ള നിലയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അപ്രൂവ്ഡ് ആൻഡ് ടെസ്റ്റിഫൈഡ്, അത് നിയമിക്കപ്പെട്ടതാണ്, അത് അംഗീകരിക്കപ്പെട്ടതാണ്, ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ വെരിഫൈഡ് ആണ്, അതിനകത്ത് മാറ്റമില്ല. ദൈവത്തിന്റെ നീതിക്ക് മാറ്റമില്ല, ഇറ്റ് ഇസ് അൺചേഞ്ചിങ്. ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റം സംഭവിക്കുന്നില്ല, ദൈവത്തിന്റെ നീതിക്ക് മാറ്റം സംഭവിക്കുന്നില്ല. അവൻ നീതി ഇഷ്ടപ്പെടുന്നവനാണെന്ന് പഴയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ ആ നീതി നിർവഹിക്കുവാൻ, ക്രിസ്തുവിലൂടെ അത് നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് കർത്താവായ യേശു ഇന്ന് തന്റെ ശരീരം കൊണ്ട് താൻ ഇവിടെ ഭൂമിയിൽ ഇല്ലെങ്കിലും കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയച്ച് ആ നീതി നിർവഹിക്കുവാനായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം യഥാസമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അരിശുദ്ധാത്മാവിനാൽ അവിശുദ്ധന്മാരിലൂടെ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ആ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ആ മർമ്മം നമ്മുടെ ജീവിതത്തിൽ അത് നടപ്പാക്കുവാൻ വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ നീതി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ നീതി എന്ന് പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്താൽ അത് അംഗീകരിക്കപ്പെട്ടതും നിയമിക്കപ്പെട്ടതുമായ ഒന്നാണ്. അത് തന്റെ ജനത്തിന് അവൻ സൗജന്യമായി നൽകിയിരിക്കുകയാണ്. രക്ഷ അത് സൗജന്യമായി നൽകിയിരിക്കുകയാണ്. അതിന് യാതൊരു നേർച്ച കാഴ്ചകളുടെയും ആവശ്യമില്ല. ഒരു പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം ഇറ്റ് ഇസ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ദാനമായി നൽകിയിരിക്കുകയാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമായി നൽകിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് സ്നാനപ്പെടുവാൻ കഴിയും. അതും വലിയ ചിലവുള്ള കാര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അതൊന്നും ചിലവുള്ള കാര്യമല്ല. ഇതെല്ലാം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ദാനങ്ങളായി തന്നെ അവന്റെ ജീവിതത്തിൽ വന്നു ചേരേണ്ടുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്താണ് നമ്മൾ പഠിക്കുന്നത്? ദാനമായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിനെ ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ് കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം ദാനങ്ങളാണ് നൽകുന്നത്. കൃപാദാനങ്ങൾ, കൃപാവരങ്ങളൊക്കെ ദാനമായി ദൈവം മനുഷ്യന് നൽകുകയാണ്. ഈ പലപ്പോഴും ഫ്രീ ഗിഫ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് വലിയ നമ്മളതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം അത് ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതിന്റെ വിലയെക്കുറിച്ച് നമുക്ക് വലിയ ബോധമില്ലാതെ പോകുന്നു. ഇതുപോലെ ദൈവം ദാനമായി നൽകുന്ന, കർത്താവ് ദാനമായിട്ട് നൽകുന്ന ഈ വസ്തുക്കളൊക്കെ തന്നെ അതിന്റെ വിലയെക്കുറിച്ച് പലപ്പോഴും മനുഷ്യന് ബോധവാനാക്കുന്നില്ല. ക്രൂശിലെ രക്തം ചിന്തിയതും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താൻ പ്രായച്ചിത്ത ബലിയായി ക്രൂശില് മരണം മരിച്ചതും ഇതൊക്കെ അതിന്റെ പൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും അതിനെ മനസ്സിലാക്കുവാനും എത്രത്തോളം മനുഷ്യർക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന ആ വിഷയമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരിക്കൽ പോലും പാപികളെ അവർ അംഗീകരിച്ചിരുന്നില്ല. പാപികളോടൊപ്പം അവരൊരിക്കലും സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. സമൂഹത്തിലെ വെറുക്കപ്പെട്ടവരായി, അവഗണിക്കപ്പെട്ടവരായി എപ്പോഴും തള്ളിക്കളയുവാൻ ആഗ്രഹിച്ചവരാണ്. സഖായിയെ പോലെയുള്ളവരൊക്കെ കർത്താവിനെ കണ്ട് കർത്താവിനോടൊപ്പമായിരിക്കുവാൻ സമയം ചെലവഴിക്കുമ്പോൾ മറ്റൊരു കണ്ണോടുകൂടെ യേശുവിനെ കാണുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പാപിനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഹൃദയത്തിൽ ആളുകൾ ചിന്തിക്കുന്നത്, ഇവനും ആ കൂട്ടത്തിലുള്ളവനാണോ, ഇങ്ങനെയുള്ളവരുമായി സംസർഗം ചെയ്യുന്നവനാണോ എന്നുപോലും ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടത്. എന്നാൽ യേശു കർത്താവിന്റെ പ്രത്യേകത നമുക്കറിയാം, അവൻ പാപത്തെ വെറുക്കുന്നെങ്കിലും പാപി അവൻ സ്നേഹിക്കുന്നു. പാപിയോടുള്ള ബന്ധത്തിൽ അവൻ തന്റെ നീതി നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അവൻ പാപത്തിൽ നിന്ന് മടങ്ങി വരുവാൻ ശരിയായ വിഷാദബോധമുള്ളവനായി യഥാർത്ഥ ആത്മീയതയുടെ പത്രിഭൂതനായി അവൻ തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. യഹൂദന്മാർ പാപിയെ അംഗീകരിച്ചില്ല, അവരെ അവർ വെറുത്തിരുന്നു. എന്തിനേറെ അത് അവരുടെ പ്രാർത്ഥനയിൽ പോലും പ്രകടമായിരുന്നു. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നിടത്ത് ആ പരീശന്റെ പ്രാർത്ഥനാ വാചകങ്ങളിൽ പോലും അത് വ്യക്തമാണ്. ഞാൻ ഇവനെ പോലെ അല്ലായിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ സ്വയനീതി കൊണ്ട് തങ്ങൾ ചെയ്യുന്ന മതകർമ്മ അനുഷ്ഠാനങ്ങളെ കൗറിയുന്ന ഒരു നീതി അവര് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ
അവർ ആത്മീയരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ വലിയ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവർ ഒരുപാട് കൃത്യമായി ഉപസിക്കുന്നവരാണെന്ന് തിരിച്ചറിയണം. ദാനങ്ങൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കേൾക്കെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരായി പരീശ സമൂഹത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇത്തരത്തിലുള്ള പരീശ സമൂഹങ്ങളെ ഇന്നും നമുക്ക് ചുറ്റും കാണാം. മറ്റുള്ളവർ കാണുവാൻ വേണ്ടി, മനുഷ്യർ കാണുവാൻ വേണ്ടി മനുഷ്യർ വിളങ്ങേണ്ടതിന്, ബൈബിൾ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മനുഷ്യൻ വിളങ്ങേണ്ടതിന് ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം കിട്ടിപ്പോയി എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്നവന്, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് ഉപസിക്കുന്നവന് അവന് ദൈവം പ്രതിഫലം നൽകാതെ പോകുകയില്ല. അതൊരുപക്ഷെ മറ്റാരും കണ്ടെന്ന് വരികയില്ല, പക്ഷെ ദൈവം അവനെ മാനിക്കുവാനിടയായിത്തീരും, കർത്താവിനെ മാനിക്കുവാനിടയായിത്തീരും. അപ്പോൾ പരീശന്റെയും ചുങ്കക്കാരന്റെ പ്രാർത്ഥനയുടെ രീതികളിലെ വ്യത്യാസം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യേശു പറഞ്ഞ ഒരു ഭാഗമാണ് മത്തായി സുവിശേഷം 5:20 വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയണം, ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ മനുഷ്യന്റെ ഒരു നീതിയുണ്ട്, ദൈവത്തിന്റെ ഒരു നീതിയുണ്ട്. മനുഷ്യന്റെ നീതി അനീതിയിൽ ചെന്ന് കലാശിക്കുന്നു, അതിനൊരു നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, തുടക്കത്തിൽ പറഞ്ഞ പോലെ കറ ഉരണ്ട തുണി പോലെ ആയിത്തീരുകയാണ്. അതൊരിക്കലും സ്പോട്ട്ലെസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നിർദോഷിയായ, നിഷ്കളങ്കനായ കർത്താവ് തന്റെ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്ത തന്റെ മക്കൾ, ദൈവത്തിന്റെ, ക്രിസ്തുവിന്റെ നീതി നിർവഹിക്കപ്പെടുന്നവരായി തങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നതായി തീരണം. അവർ ഓൾറെഡി പല നീതി നിർവഹിക്കുന്ന കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുള്ളവരാണ് ബാഹ്യമായ കാര്യങ്ങളിൽ. എന്നാൽ കർത്താവ് പറയുന്നത് പുരുഷന്മാരുടെ പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവർക്കും അത് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് കർത്താവിനറിയാം. അവർ പറയുന്ന ഉപദേശമൊക്കെ കുറെയൊക്കെ ശരിയൊക്കെ തന്നെയായ കാര്യങ്ങളാണ്, പക്ഷേ അവർ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ അവർ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അവരെ വാഴുന്നത് ആ സ്വയനീതിയാണ്. അവരിൽ കർത്തൃത്വം നടത്തുന്ന ആ സ്വയനീതി ആയതുകൊണ്ട് ദൈവത്തിന്റെ നീതി നിർവഹിക്കുവാനായിട്ട് അവിടെ സ്പേസ് ഇല്ല. കഥ പറയാണ്, നിങ്ങളത് സൂക്ഷിക്കണം, നിങ്ങളത് കരുതണം. ആ ഉപദേശം നിങ്ങള് വളരെ ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കണം. അത് നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അത് നടപ്പിലാക്കുമ്പോൾ തന്നെ ആന്തരികമായ ഒരു പരിവർത്തനം, മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലെന്ന് കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പോൾ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന ഒരു നീതി, അതുണ്ടായെങ്കിൽ മാത്രമേ സ്വർഗരാജ്യ പ്രവേശനത്തിന് സാധ്യമാകുകയുള്ളൂ എന്ന് കർത്താവ് വളരെ വ്യക്തമായി അവരെ സൂചിപ്പിച്ചു. പരീശ സമൂഹങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ നിർവഹിക്കുന്ന കാര്യങ്ങളിൽ അവർ മുൻപന്തിയിലായിരുന്നു, പക്ഷേ അവരുടെ ആത്മീയത കപട ആത്മീയതയായിരുന്നു. പുറമോടിക്ക് അധികം അമിത പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇന്നും അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്ന പരീശ സമൂഹങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിലെ ചില വസ്തുതകൾ ഞാൻ അല്പം മുന്നേ സൂചിപ്പിക്കുവാനിടയായിത്തീർന്നല്ലോ. അവരുടെ കപടതയെ, കപട ആത്മീയതയെ കർത്താവ് നിശിതമായി വിമർശിക്കുകയും അതിനെതിരെ ശക്തമായ ഭാഷയിൽ കർത്താവ് പ്രതികരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കർത്താവ് പറയുകയാണ്, എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോഴും വേണ്ടതൊന്നും നിങ്ങളിൽ ഇല്ല. എല്ലാമുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട്, പക്ഷേ വേണ്ടത് അവരിൽ ഇല്ല. എന്താണ് ആ വേണ്ടത്? ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടുന്നില്ല. അവരുടെ നീതിയെ കവിയുന്ന നിലയില് ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടുന്നില്ല. കർത്താവ് വളരെ വ്യക്തമായത് മനസ്സിലാക്കി കൊടുത്തു. റോമാലേഖനം 10-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുമ്പോൾ
അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹമായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം യഹൂദന്മാർ ക്രിസ്തുവിനെ തങ്ങളുടെ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അവർ ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. അവരൊരു മസീഹയ്ക്ക് വേണ്ടി ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ക്രിസ്തുവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായി ലഭിക്കുന്ന രക്ഷയെയും അതിനോട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെയും അവര് തള്ളിക്കളയുവാനായിട്ട് ഇടയായി തീർന്നു. അവരതിനെ റിജക്റ്റ് ചെയ്തു. ഒരിക്കൽ റിജക്റ്റ് ചെയ്താൽ പിന്നെ ഒരിക്കലും അവരത് തിരിച്ചെടുക്കുവാൻ അവര് ആഗ്രഹിച്ചുമില്ല. ഇനി ആരെങ്കിലും ആ വഴിക്ക് വന്നാൽ അവരെ കൂടെ അവര് അവരുടെ വിശ്വാസത്തെ പോലും മറിച്ചു കളയുന്നവരായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ കൃപയാൽ ലഭിക്കപ്പെടുന്ന വിശ്വാസത്തിന്റെ പ്രാധാന്യം ഈ ലേഖനം എത്ര കൃത്യമായിട്ടാണ് വരച്ചു കാണിച്ചിരിക്കുന്നത്. ക്രിസ്തു തന്റെ ക്രൂശ്മരണത്തിലൂടെ മാനവരാശിയോടുള്ള തന്നെ നീതി വെളിപ്പെടുത്തി എന്നുള്ള വസ്തുത എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ്. അങ്ങനെ ആ ഒരു നീതി ക്രൂശ്മരണത്തിലൂടെ വെളിപ്പെടുത്തിയത് കൊണ്ടല്ലേ ഇന്ന് ആ സൗഭാഗ്യത്തിൽ ആ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് പോലും. അവൻ തന്നെ നീതി ക്രൂശ്മരണത്തിലൂടെ വെളിപ്പെടുത്തി മാനവരാശിയെ നേടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ അവരുടെ സകല ശാപങ്ങൾക്കും പ്രായശ്ചിത്തമായി അവൻ മരണം ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സകലതും അവൻ ക്രൂശിൽ ചുവന്നൊഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യഹൂദന്മാർ ഇത് അംഗീകരിച്ചില്ല. സത്യത്തെ അവര് നിഷേധിക്കുവാനിടയായി തീർന്നു. ഇവിടെ പറഞ്ഞ ഡെലിബറേറ്റ്ലി അവര് റിജക്ട് ചെയ്യുവാനിടയായി തീർന്നു. അവര് ബോധപൂർവം അതിനെ നിരസിക്കുവാനിടയായി തീർന്നു. അപ്പോൾ തെറ്റ് ശരിയായ കാര്യങ്ങളെ സത്യത്തെ അവഗണിക്കുന്നതും ബോധപൂർവം നിരസിക്കുന്നതും കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നിയമം അറിയാമെന്ന് അവകാശപ്പെടുമ്പോൾ അത് നടപ്പിലാക്കാതിരിക്കുന്നതും നിയമം തള്ളിക്കളയുന്നതുമെല്ലാം ഒരുപോലെ ഗൗരവ പ്രാധാന്യമുള്ള ക്രിമിനൽ കുറ്റത്തിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇതൊരു വലിയ കുറ്റകരമായ കാര്യമാണ്. റോമാലേഖനം 10:18-21 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയെ അവരറിഞ്ഞില്ല. അവരതിനെ അവഗണിച്ചു. അവഗണിക്കുന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ, അതിനുവേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. അതിനെ എതിർത്തിട്ട് കാര്യമില്ല, അതിനെ അവഗണിച്ചിട്ട് കാര്യമില്ല, അത് നടപ്പിലാക്കിയേ മതിയാകത്തുള്ളൂ. ഇഗ്നോറൻസ് പലപ്പോഴും അറിവില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല, എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റൂ? രാജ്യത്തിനൊരു നിയമമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, അതിന്റെ സംവിധാനമുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായ കാര്യങ്ങൾ വരുമ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞില്ല, എനിക്കറിയില്ല, എനിക്കറിയാൻ കഴിഞ്ഞില്ല, ഞാൻ അതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ സാധ്യമാണോ? ഒരിക്കലുമല്ല. അത് അറിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അറിയുക മാത്രമല്ല, അത് നടപ്പിലാക്കുക എന്നുള്ളത് അതിനേക്കാൾ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. 1 തീമോത്തിയോസ് 1:13 വാക്യത്തിലെ പൗലോസ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്, തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു സാക്ഷ്യം. ദൈവം അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കുന്നില്ല, അതുകൊണ്ട് അവനത് ക്ഷമിക്കുന്നു. അറിയായ്മയുടെ ഒരു കാലമുണ്ട്, അന്നറിയില്ലായിരുന്നു, പക്ഷെ ഇന്നറിയാം. ഇന്നറിയാമെങ്കിലും അത് നടപ്പിലാക്കുന്നില്ല. പണ്ട് അറിയില്ലായിരുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരുന്നില്ല. എന്നാൽ ഇന്നറിയാം, സത്യം എന്താണെന്നറിയാം, ദൈവത്തിന്റെ നീതി എന്താണെന്നറിയാം, ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാം, പക്ഷേ നടപ്പിലാക്കുന്നില്ല. അത് ഡെലിബറേറ്റ്ലി ഇഗ്നോർ ചെയ്യുകയാണ്. ആ ഇഗ്നോറൻസ് മനഃപൂർവമായി ചെയ്യുന്ന ഒരു പാവമായി തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23:34 വാക്യത്തിൽ പറയുന്നത്, യേശു കർത്താവ് ക്രൂശീകരണമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്ത് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കടന്നു വന്ന സമൂഹത്തോട് അത്തരത്തിലുള്ള ഭാഗവുമൊക്കെ ചെയ്ത സമൂഹത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവര് അറിയുന്നില്ല എന്നാണ്. പലപ്പോഴും അവർ അറിയുന്നില്ല എന്താണ് ചെയ്യുന്നതെന്ന്.
ചെയ്യേണ്ടത് ചെയ്യേണ്ടവ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ തയ്യാറാകാതെ ചെയ്യേണ്ടാത്തത് ചെയ്യുവാൻ ഇടയായിത്തീരുന്ന സമൂഹത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നീതീകരിക്കപ്പെടുന്നത് ഒരു മനുഷ്യന്റെയും ഒരു പ്രവൃത്തി കൊണ്ടല്ല, മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്, അവന്റെ പുണ്യ പ്രവൃത്തികൾ കൊണ്ടല്ല, അവൻ എന്തെങ്കിലും കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ല ഒരു മനുഷ്യനിൽ നീതീകരണം സംഭവിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് അത് സംഭവിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ രണ്ടു തരത്തിലുള്ള നീതിയെ കുറിച്ചാണല്ലോ നമ്മൾ മനസ്സിലാക്കി വന്നത്, ഒന്ന് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും രണ്ട് സ്വയനീതിയെക്കുറിച്ചും. സ്വയനീതി ഏറ്റവർ എന്താണ് ചെയ്യുന്നത്? ക്രിസ്തുവിനെ അവർ തള്ളിക്കളയുകയാണ്. സ്വന്തം നീതിയിൽ അവർ ഊന്നുന്നത് കൊണ്ട്, സ്വയനീതിയിൽ അവർ പ്രശംസിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ തയ്യാറാകാതെ അവർ തിരസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ നീതി നിർവഹിക്കുവാൻ വേണ്ടി ഒരുവൻ ഏൽപ്പിച്ചു കൊടുത്താൽ അവനിൽ രൂപാന്തരം സംഭവിക്കുകയാണ്. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുക. സ്വയം പ്രശംസയും സ്വയനീതിയും പലപ്പോഴും പരസ്യക്കോലമാകുന്ന രീതിയിൽ അപമാനത്തിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. റോമാലേഖനത്തിലും അത് തന്നെ അവർക്ക് കാണാനായിട്ട് കഴിയുന്നത്, സ്വന്തം വിവേകത്തിൽ അവരെ ഊന്നിയതുകൊണ്ട്, സ്വന്തം സ്വയം നീതിയിൽ അവരെ ഊന്നിയതുകൊണ്ട് അപമാന രാഗങ്ങൾക്ക് വേണ്ടി ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവലക്ഷണമായത് പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം അവരെ അപമാന രാഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ചെയ്യേണ്ടവർ ചെയ്യേണ്ട കടമ ചെയ്യാതിരുന്നപ്പോൾ തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ നീതി നിർവഹിക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാതെ അതിനെ അവർ വില കുറച്ച് കാണുവാനിടയായിത്തുന്നു. ദൈവത്തിന്റെ നീതി വില കുറച്ച് കണ്ട ഒരു സമൂഹത്തെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അവരെല്ലാം പറയുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളുടേതായ രീതികളും ആചാരങ്ങളും, ചില മനുഷ്യർ പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അത് പറയുമ്പോൾ തന്നെ ഓർക്കണം അവർ സെൽഫ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രെയിംവർക്കിനപ്പുറത്തേക്ക് ചിന്തിക്കുവാനോ നടപ്പിലാക്കുവാനോ താല്പര്യപ്പെടാത്തൊരു സമൂഹത്തെ നമുക്കവിടെ കാണാം. അതൊരിക്കലും ഭൂഷണമല്ല. ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി മനുഷ്യൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യന്റെ സ്വയനീതി അവിടെ ഒരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യം ഓർക്കണം. റോമാലേഖനം 1:21 വാക്യങ്ങളെയാണ് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചു വന്ന വിഷയം. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുന്ന അനുഭവം ഉണ്ടാകണം. ഇവിടെ യവനായ ഭാഷയിൽ ഡിഖായോ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്, നീതീകരിക്കപ്പെടുന്ന എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ. അത് കർത്താവ് അനുവദിക്കുന്ന, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്ന നീതിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സങ്കീർത്തന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണല്ലോ, ദൈവം നീതിമാൻ, അവൻ നീതി ഇഷ്ടപ്പെടുന്നവനാണ്. നമ്മുടെ കർത്താവ് നീതി ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അത് നടപ്പിലാക്കുന്നതിൽ നമ്മൾ എന്തിനാണ് തടസ്സം, നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നത്, അത് തിരിച്ചറിയണം, അത് നമ്മൾ കണ്ടെത്തണം. സ്വയനീതിയാണോ സ്വയപ്രശംസയാണോ, അതിനെതിരെ ശക്തമായി നിലപാടെടുക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ നീതിമാനെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഡെക്കായോ സുനേ സൗട്ടു എന്ന യവനായ ഭാഷ, യവനായ പദം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ക്രൂശിലെ മഹാത്യാഗത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നീതി, അത് നമുക്ക് അവൻ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവം തന്നെ നീതിമാനാണ് എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. God is just. Dikaios. He is a justifier. Dikaiante. അപ്പോൾ തന്നെ He is the righteous one and the righteous giver. അവൻ നീതിമാനാണ്, അവൻ മനുഷ്യനെ നീതിയിലേക്ക് നയിക്കുന്നവനാണ്, അവനിൽ നീതിയുണ്ട്. റോമാലേഖനം 5:1 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ടാകുന്നത്, ദൈവത്തോടൊരു നിരപ്പ് മനുഷ്യനുണ്ടാകുന്നത്, ദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം ദൃഢമാകുന്നത് വിശ്വാസത്താൽ അവൻ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്. വിശ്വസിക്കുവാൻ തയ്യാറാകണം. നീതി അവന്റെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ചില വാക്യങ്ങൾ വളരെ വേഗം ഓർപ്പിച്ച് ഞാൻ സന്ദേശം ഉപസംഹരിക്കാം. റോമാലേഖനം 1:18 വായിക്കുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന ഒരു സമൂഹത്തെ കാണുന്നു. അപ്പോൾ സ്വയനീതിയിൽ അധിഷ്ഠിതമായ മനുഷ്യൻ അനീതി കൊണ്ട് തന്റെ സ്വയനീതി എന്ന് അവൻ പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ നീതിയല്ല അവൻ നിർവഹിക്കുന്നത്. ആ അവന്റെ നീതി സ്വയനീതി അനീതിയായി മാറുകയാണ്. ആ അനീതി കൊണ്ട് അവൻ സത്യത്തെ തടുക്കുകയാണ്. റോമാലേഖനം 2:13 വാക്യം വായിക്കുന്നത്, ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ആചരിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നു. 3:5 വാക്യം പറയുന്നത്, നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു. നമ്മൾ നീതി ചെയ്യേണ്ടവരാണ്, നീതിയുടെ പാതയിൽ സഞ്ചരിക്കേണ്ടവരാണ്, നീതി നിർവഹിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കേണ്ടവരാണ്, അവന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടവരാണ്. പക്ഷേ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുകയാണ്. അതെ, അവൻ ശിക്ഷ നിർവഹിക്കുവാനായിട്ട് കഴിയുന്നവനാണെങ്കിലും അവൻ നീതിമാനാണ്. 3:20 നമ്മളിങ്ങനെ വായിക്കുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർമാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ കുറെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടോ പ്രമാണമുള്ളവരാണെന്ന് പഴയ നിയമത്തിലെ ആളുകൾ അവകാശപ്പെടുമ്പോൾ അതുകൊണ്ടൊന്നും അവൻ നീതീകരിക്കപ്പെടുന്നില്ല. സ്വയനീതി നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവനും നീതീകരിക്കപ്പെടുന്നില്ല. അതല്ലേ പരീക്ഷന്റെ പ്രാർത്ഥനയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവൻ കുറെ വാക്കുകൾ ഉപയോഗിച്ച് ചുങ്കക്കാരനെ പോലും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത്. അവനെ പോലെ അല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയനീതി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ അവൻ സ്വയം നീതി നിർവഹിച്ചുകൊണ്ട് തന്റെ നീതി വെളിപ്പെടുത്തി അവൻ മണങ്ങിപ്പോയപ്പോൾ ചുങ്കക്കാരന്റെ ജീവിതത്തിൽ കർത്താവ് വലിയ മാറ്റങ്ങൾ ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്വയനീതിയും കൊണ്ട് സ്വന്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൂടെ കുഴിയിൽ ചാടിക്കുവാനായിട്ട് കടന്നു പോകുന്ന ആ സമൂഹത്തെ കർത്താവ് തള്ളിക്കളയുകയാണ്. പലപ്പോഴും തിരിച്ചറിവിന്റെ പാതയിൽ സഞ്ചരിക്കേണ്ടവർ, മറ്റുള്ളവരെ ഉപദേശിക്കുന്നവർ ഈ റൂട്ടിൽ തപ്പിത്തടയുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. കുരുടന്മാർക്ക് വഴികാട്ടികളായിത്തീരുന്ന കുരുടന്മാരായിത്തീരുന്ന സാഹചര്യം മനുഷ്യന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞുവല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കുമ്പോൾ 21 3:21 ഇങ്ങനെ വായിക്കുന്നതാണ്, ദൈവത്തിന്റെ നീതിയെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ദൈവനീതി. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. റോമാലേഖനം 10:5 നമ്മൾ വായിക്കുന്നത് രക്ഷയെ കുറിച്ച് പറയുന്ന ഭാഗമാണ്, വായി കൊണ്ട് അവനെ ഏറ്റുപറയുകയാണ്. അങ്ങനെ രക്ഷയുടെ അനുഭവം അവന്റെ ജീവിതത്തിൽ വന്ന് അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അവൻ വിധേയമായി ചെയ്തിരിക്കണം. 21 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ നീതീകരണം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നീതീകരണം എന്ന് പറയുന്നത് സൗജന്യമായി ലഭിക്കുന്ന ഒന്നാണ്, അത് കൃപയാൽ ലഭിക്കുന്ന ഒന്നാണ്. 25 വാക്യം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ സഹിഷ്ണുതയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതി പ്രദർശിപ്പിക്കുന്നു. മനുഷ്യൻ പുറമേയുള്ള പല കാര്യങ്ങളും നോക്കി ശിക്ഷ വിധിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവിനറിയാം ആരെ ശിക്ഷിക്കണം, ആരെ നിർവഹിക്കു നടത്തണമെന്ന്. അത് കർത്താവിനെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കുന്നില്ല എന്ന് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു കാലത്തെ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ കർത്താവിന് കഴിയും. അത് അവന്റെ നീതിയുടെ ഭാഗമാണ്. അവൻ നീതിമാനായതുകൊണ്ടാണ് അത് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. മനുഷ്യനാണെങ്കിൽ അത് ചെയ്യത്തില്ല. പഴയ കാര്യങ്ങളെ അവൻ ഓർത്തു വെച്ചിട്ട് സമയമാകുമ്പോൾ അവൻ അതിനെല്ലാം കണക്ക്
ചോദിക്കുന്നവനാണ്. നീ അങ്ങനെ അല്ലായിരുന്നോ, നീ ഇങ്ങനെ അല്ലായിരുന്നോ, നിന്റെ ജീവിതം അങ്ങനെ അല്ലായിരുന്നോ, പഴയ കാലങ്ങൾ ശരിയല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർത്തു വെച്ച ഒരു റിവെൻസ്ഫുൾ മെന്റാലിറ്റിയോടുകൂടെ മനുഷ്യൻ പെരുമാറുവാനായിട്ടായി തരും. എന്നാൽ ദൈവം നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് പഴയ കാലങ്ങളെ അവൻ ക്ഷമിക്കുവാൻ തയ്യാറുള്ളവനാണ്, അവന് കഴിയും. അങ്ങനെയുള്ളവനെ മാത്രമേ നീതിമാനെന്ന് ഒരർത്ഥത്തിൽ വിളിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ സന്ദേശത്തിന്റെ അവസാനത്തിലേക്ക് വന്നുകൊണ്ട് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാലാമത്തെ അധ്യായം, റോമാലേഖനം നാലാം അധ്യായത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അബ്രഹാമിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, വിശ്വാസികളുടെ ബഹുജാതികളുടെ പിതാവെന്ന് അബ്രഹാമത്തിൽ അറിയപ്പെട്ട അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. വിശ്വസിക്കുവാൻ അന്നൊന്നുമില്ലായിരുന്നു, പക്ഷേ അവൻ വിശ്വസിക്കുവാൻ തയ്യാറായി. പുറമേ നിന്ന് നോക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്ന യാതൊരു സാഹചര്യങ്ങളും ഇല്ല, പക്ഷേ അന്ന് അന്ധമായി വിശ്വസിക്കുവാൻ അബ്രഹാമിന് കഴിഞ്ഞു. തന്നെ വിളിച്ച ദൈവത്തെ കുറിച്ച് അവൻ ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടും ആരാണ് തന്നെ വിളിച്ചതെന്നും എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്നുമുള്ള ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് വിളിച്ച ദൈവത്തിൽ അവൻ വിശ്വസിക്കുകയാണ്. ആ ദൈവം എന്ത് പറഞ്ഞാൽ അത് ഉവെന്ന് വിശ്വസിക്കുവാൻ അവന് തയ്യാറാകാനിടയായി തീർന്നു. ഇനി അബ്രഹാമിന്റെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടാണ് അവൻ നീതീകരിക്കപ്പെട്ടിരുന്നതെങ്കിൽ അവന് പ്രശംസിക്കുവാൻ അവിടെ വക ഉണ്ടാകുമായിരുന്നു എന്നും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്രഹാം തന്റെ സ്വന്ത പ്രവൃത്തികൾ കൊണ്ടായിരുന്നു നീതീകരിക്കപ്പെട്ടതെങ്കിൽ അബ്രഹാമിന് പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയുമായിരുന്നു, ആ എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ പ്രാപ്തി കൊണ്ട്, എന്റെ മിടുക്ക് കൊണ്ടാണ്. അതിനൊരു ഇടയുണ്ടാകാതെ ദൈവം തന്നെ നീതി അവിടെ നിർവഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാം അവിടെ വായിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പ്രവൃത്തി കൂടാതെ നീതീകരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടാകില്ല. ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ പുണ്യമായ പ്രവൃത്തികൾ കൊണ്ടോ ആണെന്നാണോ അവിടെ പറയുന്നത്? ദൈവം ക്ഷമിച്ചു എന്നാണ്. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും വായിച്ചത്? അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ അവൻ ക്ഷമിക്കുവാനിടയായിരുന്നു. പ്രിയരെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവന് വിശ്വാസത്താൽ പ്രവേശനവുമുണ്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതലായി പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവന് വിശ്വാസത്താൽ ഒരു പ്രവേശനവുമുണ്ട്. ദൈവം നീതീകരിച്ചതിനെ കുറ്റമരിക്കുവാൻ നമ്മളാര്? ദൈവത്താൽ ഒരുവൻ നീതീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മനുഷ്യന്റെ ദൃഷ്ടിയിൽ അവന് വലിയ വിലയോ മാന്യതയോ ഒന്നും കാണത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരുവനെ കുറ്റമരിക്കുവാൻ നമ്മെ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പലപ്പോഴും ചടവാറെടുത്തുകൊണ്ട് നമ്മളെ മുന്നിട്ടിറങ്ങുകയാണ് വിധിക്കുവാൻ വേണ്ടി. അങ്ങനെ വിധിക്കുവാൻ നമ്മെ ആരാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിച്ചോ? ഇല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പിന്മാറണം, അതിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരായി ചേരണം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരെ കുറ്റമരിക്കുവാൻ നമുക്ക് അവകാശമില്ല. മനുഷ്യൻ ഭാഗ്യമായത് നോക്കുന്നെങ്കിൽ, മനുഷ്യൻ ഭാഗ്യമായുള്ളതിന്റെ പ്രാധാന്യം, അമിത പ്രാധാന്യം നൽകുന്നെങ്കിൽ ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടേണ്ടത് നമ്മുടെ ഉള്ളിലെ മാറ്റങ്ങളിലൂടെയാണ്. അതൊരു വലിയ പരിവർത്തനത്തിലൂടെയാണ് അത് സംഭവിക്കേണ്ടത്. പുറമേയുള്ള എന്തെങ്കിലും പ്രകടനങ്ങൾ കൊണ്ടല്ല അത് വെളിപ്പെട്ടു വരേണ്ടത്. അതൊന്നും ദൈവത്തിന് മുമ്പാകെ വില പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രകടനങ്ങളല്ല ഇവിടെ വിഷയം. പ്രാവർത്തി പദത്തിൽ എത്തിച്ചേരേണ്ടുന്ന ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും. അപ്പോൾ തന്നെ സത്യമറിഞ്ഞിട്ടും അതനുസരിക്കാതെ അവഗണിക്കുന്നതും നാശത്തിലേക്കുള്ള യാത്രയ്ക്ക് അവർ വേഗത കൂട്ടുകയാണ്. നമ്മൾ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്ന് വായിക്കുന്ന പോലെ തന്നെ നമുക്ക് മുന്നിൽ ഒരു ഓട്ടമുണ്ട്, നമുക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നീതി നിർവഹിക്കുന്നവനായ കർത്താവ് നമ്മളെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. ആ കർത്താവിന്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ഒരുക്കമുള്ളവരായി നമുക്ക് തീരാം. വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു, നമ്മൾ കണ്ടു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറയുമ്പോഴും നീതിയെ ഇഷ്ടപ്പെടുന്നവരും പ്രമാണിക്കുന്നവരും ആയി തീരുവാൻ നമുക്കിടയായി ചേർന്നു. ഒരുത്തൻ പോലുമില്ല എന്ന് പറയുമ്പോഴും അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി താല്പര്യപ്പെടുന്ന ഒരു സമൂഹമായി. നീതിമാനായ ദൈവം നീതിയെ ഇഷ്ടപ്പെടുമ്പോൾ ആ നീതിയുടെ മാർഗത്തെ സഞ്ചരിക്കുന്നവരായി
തീരുവാൻ നമുക്ക് ഇടിയായി ചേരട്ടെ. കാരണം നമ്മുടെ കർത്താവ് നീതിമാനാണ്. അവിടെ അൺകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അൺകോംപ്രമൈസ്ഡ് ആണ്. മനുഷ്യൻ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യുകയാണ്, കുഴപ്പമില്ല, കണ്ണടയ്ക്കും. പക്ഷേ നമ്മുടെ കർത്താവ് അങ്ങനെ കണ്ണടയ്ക്കുന്നവനല്ല, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ്. നീതിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അത് സ്വയനീതിയിൽ ഊന്നി സ്വയപ്രശംസയിൽ ഊന്നി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ നാം? ഇന്ന് രാവിലെ ഒന്നുകൂടെ നമ്മെ തന്നെ പരിശോധിക്കാം. ഇന്ന് രാവിലെ നമ്മൾ ഈ നിമിഷങ്ങളിൽ ശ്രദ്ധിച്ച ഈ വചനത്തിലൂടെ പ്രിയരെ, എനിക്ക് വളരെ വ്യക്തമായി ഓർപ്പിക്കുവാനുള്ള ഒരു കാര്യം, വളരെ ഊന്നിപ്പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അവരുടെ നീതിയെ കവിയുന്നൊരു നീതി നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പുറമേയുള്ള ബാഹ്യമായ പ്രകടനങ്ങൾക്കും അപ്പുറമായി കവിയുന്നൊരു ദൈവനീതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായിട്ടെ. അതിന് മാത്രമേ നമ്മളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. നാം എന്തെല്ലാം നടപ്പിലാക്കാൻ ശ്രമിച്ചാലും, നാം എന്തെല്ലാം നീതി നടപ്പിലാക്കുമെന്ന് അവകാശപ്പെട്ടാലും അതെല്ലാം പരാജയത്തിൽ ചെന്ന് അവസാനിക്കും. അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കും. ദൈവത്തിന്റെ നീതിക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ആ നീതിയുടെ പത്രിപുത്രരായി നമുക്ക് മാറാം, അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടി നമുക്ക് ഉത്സാഹമുള്ളവരായി ചേരാം. ഈ പ്രഭാതത്തിൽ ആ ഒരു ഉത്സാഹത്തോടുകൂടെ, ആ ഒരു വർദ്ധിത വീരത്തോടുകൂടെ, ആ ഒരു വലിയ താല്പര്യത്തോടുകൂടെ, ബാഹ്യമായ കാര്യങ്ങളെക്കാൾ അപ്പുറമായിട്ട് ആന്തരികമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമുള്ളവരായി, ആ രീതിയിൽ മറ്റുള്ളവരെ ഒരുക്കുന്നവരായി തീർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്രകാരം അവസരം നൽകിയ MBWIFലെ അഡ്മിൻസിനും ഇതിനകത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കലും കൂടെ വന്ദനം ചൊല്ലുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.